ഈ വശം വരെ അങ്ങനെ നമ്മളെല്ലാവരെയും കാത്തിരുന്ന് നമ്മുടെ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നേക്കുന്നതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബഗ്ഗി കാറും കാര്യങ്ങളുടെ അപ്ഡേറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യവും നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈയിങ് ഡ്രാഗനും കാര്യങ്ങളൊക്കെ ഇനി എപ്പോഴാണ് വരുന്നത്, ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ഗുഡ് ന്യൂസും കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബാഡ് ന്യൂസും കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മിസ് ചെയ്യാനും പാടില്ല. ഇടയ്ക്കിട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്താ പറയുന്നതെന്ന്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കാണുകയാണ്. ഇതുവരെ എൻ്റെ ചാനലും കാര്യങ്ങളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കടന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്താണ് ബെല്ലേക്കണം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ താഴെ കടന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ മച്ചാൻ വരെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ് എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം, ഫസ്റ്റ് ആദ്യം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഈ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ ഇത് വെച്ചേക്കുന്നത് നമ്മുടെ ക്യാരക്ടർ വൈസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കല്ലാതെ മൾട്ടിപ്ലെയർ മോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കുറച്ച് പാടുണ്ട്. നമ്മുടെ ഓൺലൈൻ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ സെർവറും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി ഫണ്ടും കാര്യങ്ങളൊക്കെ ആവും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് അത് സപ്പോർട്ടാവാനും ചാൻസ് കുറവാണ്. അപ്പം ഫണ്ടിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ സപ്പോർട്ടാവുന്ന ഇഷ്യൂ, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂ കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പം ഇതിപ്പോൾ നിലവിലിപ്പോൾ കാണാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ, നമുക്കിപ്പം ആർ ജി സ്റ്റൂഡ് വെച്ചിട്ട് നമ്മൾ കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയില്ലേ, കണ്ടെയ്നേഴ്സ്, ഹൗസ്, ബിൽഡിങ്സ്, അതുപോലെ T1, H1, B1, T1, R1 അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇറക്കിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന് ഒരു പേരുണ്ട്, ഫ്രാങ്കിന്ന്. അപ്പം F1, F2, F3 എന്ന് പറയുന്ന മൂന്ന് ടൈപ്പിലെ ക്യാരക്ടേഴ്സാണ്. ഒന്ന് നമ്മളോട് നേരിട്ട് ഇന്ന് സംസാരിക്കുന്നത്, രണ്ടാമത്തെ ക്യാരക്ടർ പറയുമ്പോൾ ഇതുണ്ട് അവിടെ കിടക്കുന്നത്, മൂന്നാമത്തെ ക്യാരക്ടർ നമുക്ക് നടന്നു പോകുന്നതാണ്. F1, F2, F3 എന്ന് പറയുന്ന മൂന്ന് ക്യാരക്ടേഴ്സാണ് നമുക്കിനി ആഡ് ആക്കാം. ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെ വെച്ചൊക്കെ ആയിരിക്കും നമ്മുടെ മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളും ഇനിയും വരാൻ പോകുന്ന അപ്ഡേറ്റിലേക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ ഓൺലൈൻ സെർവറും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിന് നല്ല കോസ്റ്റ്ലി ആകും, നല്ല പൈസ ആകും. അതുപോലെ തന്നെ നമ്മുടെ സെർവറിൽ അത് സപ്പോർട്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പം നമ്മുടെ സെർവറിൻ്റെ സൈസും കാര്യങ്ങളും കൂട്ടണം. അതുപോലെ തന്നെ മൾട്ടിപ്ലെയർ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകണം. അപ്പോൾ അതിനൊക്കെ കുറേ ടൈം എടുക്കുന്നതായിരിക്കും, കാരണം സെർവറൊക്കെ സെറ്റ് ചെയ്ത് അഡ്വാൻസ്ഡ് ആക്കി ആക്കി വരുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും. അതുപോലെ തന്നെ നല്ലപോലെ തന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ഡിലേ ആകുന്നത്. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെയുള്ള ഇങ്ങനത്തെ രീതിയിൽ മൂന്ന് ക്യാരക്ടേഴ്സിനെ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളും ഓൺലൈനായിട്ട് വേണ്ടവരാണെങ്കിൽ അവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളതനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പറോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് സെറ്റാക്കുന്നതായിരിക്കും. പക്ഷെ നല്ല ഡിലേ എടുക്കും, സമയം എടുക്കും, കാരണം ഓൺലൈൻ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർവർ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു പുഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതെന്തായാലും നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിനെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് സെറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പം നിങ്ങളത് ഇത് വേണ്ടവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഈ നിലവിൽ ഇപ്പം വരാൻ പോകുന്ന അപ്ഡേറ്റ്സിൽ അല്ലെങ്കിൽ അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയേണ്ടതാണ്, മറ്റേ കാര്യവും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ് വേണ്ട പോലെ. അതുപോലെ गाइस आप लोग ये देख लो गाइस मैं अपने गेम के अंदर बग्गी कार को ले लिया और बग्गी कार काफी ज्यादा ऑसम लग रही है. आप लोग अपने गेम के अंदर बग्गी कार को कैसे ले सकते हो और बग्गी कार का क्या चीज होने वाले चलो मैं आप गाइस आप लोग ये देख लो गाइस मैं अपने गेम के अंदर बग्गी कार को ले लिया और बग्गी कार काफी ज्यादा ऑसम लग रही है. आप लोग अपने गेम के अंदर बग्गी कार को कैसे ले सकते हो और बग्गी कार का क्या चीज होने वाले चलो मैं आप എന്ന് നമ്മളോട് ഡെവലപ്പർ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ മച്ചാൻ വരെ നമ്മുടെ ഫ്ലൈയിങ് ഡ്രാഗൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കൈൻ അപ്ഡേറ്റിലേക്ക് വരാത്തതിൻ്റെ റീസണും കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൈൻ അപ്ഡേറ്റിലേക്ക് വരാത്തത് നമുക്ക് വർക്കും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈനോസറിൻ്റെ അകത്ത് കയറി ഇന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഡെവലപ്പറിന്, അതിനുള്ള ടൈമും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും ഈ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോഴും ഇവിടെ കുറേ ബിൽഡിങ്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഫ്ലൈയിങ് ട്രാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹോപ്പ് കുറവാണ് കൊണ്ടുവരുന്ന കാര്യത്തിൽ.
കാര്യത്തില് ഡെവലപ്പർ നമ്മളോട് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും പറഞ്ഞിട്ടുള്ളത് സാധനം സെറ്റാക്കി ഉടൻ തന്നെ നമുക്ക് ഇട്ട് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കിട്ടുവാണെങ്കിൽ, എന്ന് വെച്ചാൽ സാധനം അവർ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇട്ട് കഴുകി തരുവാണെങ്കിൽ ഞാൻ നിന്റെ ഗെയിംപ്ലേയൊക്കെ കാണിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതും കൂടി നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫ്ലൈയിങ് ഡ്രാഗൺ ആണോ വേണ്ടത്, അത് ബഗ്ഗി ആണോ വേണ്ടത്, മൾട്ടിപ്ലയർ മോഡാണോ വേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതനുസരിച്ചിട്ട് കൂടെ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്ലയർ മോഡും കാര്യം തരും നമുക്ക് വലിയൊരു യാതൊരു ഉറപ്പ് തരാൻ പറ്റത്തില്ല. അത് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരുമല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ ക്യാരക്ടേഴ്സിനെ ചിലപ്പം ആഡ് ചെയ്ത് തരുമായിരിക്കും. തരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും വരുന്ന അപ്ഡേറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മച്ചമാരെ, നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടാൻ പോകുന്ന നമുക്ക് ഈ പുതിയ ഇന്നോവ കാറിൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള കാറും കാര്യങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കിട്ടാൻ പോകുന്ന ഒരു കൺഫേം ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് രണ്ടാമത് പറയുമ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉടനെ നമുക്ക് ഗെയിം പ്ലേ കാര്യം കിട്ടുന്നതായിരിക്കും, അത് ഇടുന്നതായിരിക്കും. പക്ഷെ നമുക്ക് രണ്ട് ഓട്ടോറിക്ഷ മോഡൽ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നുള്ള ബ്ലാക്ക് കളറായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓട്ടോയുടെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മഞ്ഞയായിരുന്നു ഇഷ്ടം അതോ കറുപ്പായിരുന്നു ഇഷ്ടം എന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരും ഓട്ടോ എന്ന് പറയുമ്പോൾ കറുപ്പും കളറൊക്കെ ഉള്ള രീതിയിലാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം പുതിയൊരു സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, ഉടനെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ആർജിഎസ് ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രോപ്സ് എന്ന് വെച്ചിട്ടുള്ള. അപ്പം അത് നമ്മളത് ഡെവലപ്പറിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞായിരുന്നു ആർജിഎസ് ടൂൾ വഴി വെച്ച് പറഞ്ഞാൽ ആഡ് ചെയ്യുന്നുണ്ട് പ്രോപ്സ്. അതപ്പോൾ നമുക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആഡ് ആവുന്ന സമയത്ത് നമ്മളത് നിങ്ങളെല്ലാവരും കാണിച്ചു തരുന്നതാണ് അതെന്താണ് കറക്റ്റായിട്ട് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലെയർ മോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് വേണ്ടത് പ്രോപ്പറായിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് അത് ഡെവലപ്പറോട് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ മോഡ് വേണം എന്ന് മാത്രം പറഞ്ഞ് തന്നെ ഇപ്പം നമുക്ക് ജസ്റ്റ് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെ മാത്രമായിരിക്കും ചിലപ്പോൾ ആഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയേണ്ടതാണ്. എന്നാലേ നമുക്കത് ഡെവലപ്പറോട് സംസാരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഓൺലൈൻ ഇപ്പോഴും കിട്ടത്തില്ല.